സ്ലാമലൈക്കും വാഹി വാബർകാത്തൂ ബിസ്മില്ല വലഹമില്ല വസ്ലാത്തു വസ്സലാം വല അഷർഫ് റുസൂലി ഫായിബിറ ഇന്ന് ഷാബാൻ ഇരുപത്തി നാല് ഇരുപത്തിനാലാമത്തെ സ്വലാത്താണ് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ നമ്മൾക്കൊക്കെ പ്രതീക്ഷ നൽകുന്നൊരു സ്വലാത്താണ് എല്ലാവരും പിന്നെ ഐശ്വര്യത താല്പര്യപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ഇത് ഒറിജിനൽ അബദ് കിട്ടാൻ അഥവാ ശാശ്വതമായ ഐശ്വര്യം ലഭ്യമാകാൻ പറ്റിയ ഒരു സ്വലാത്താണെന്ന് പഠിപ്പിക്കപ്പെട്ടൊരു സ്വലാത്താണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പിന്നെ യൂസുഫിന് ബബിഹാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ സാദത്തു ദാറീനിയിൽ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ സ്വലാത്തായി കൊണ്ടുവന്ന സ്വലാത്താണ് സ്വലാത്ത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം അള്ളാഹു മുല്ലി വസീം അല സീദിന മുഹമ്മദിൻ വാലാ ആലിഹി ഹി ഖദർ അല ഇലാഹഇല്ലാ വ അഗനിന്ന വഹ്ഫൽന വ വഫ്ഫിഖനാലി മാ തറലാ വളരെ നല്ല സ്വലാത്താണ് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്സിനെ വന്നു ഇസ്മുൽ ആളം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇസ്മുകൾ വന്നു സാധാരണ മുത്തുനബിയുടെ കുടുംബം എന്ന് പറഞ്ഞ് പോകലാണ് നമ്മുടെ പതിവ് ഇത് ഹസൻ ഹുസൈൻ റതി അള്ളാവിനെ പ്രത്യേകം പരാമർശിക്കല് വന്നു മറ്റു കുടുംബങ്ങളെയും സഹാബത്തിനെയും പറയൽ വന്നു തൊട്ട് വിഷമങ്ങൾ അകറ്റാൻ പറയൽ വന്നു മുത്തുനബിയുടെ മേലും സ്വലാത്ത് വന്നു ലാ ഇലാഹി ഇല്ലാ തൊഹീദിൻ്റെ കെരിമത്ത് വന്നു ഐശ്വര്യത ആവശ്യപ്പെടൽ വന്നു കാവൽ ആവശ്യപ്പെടൽ വന്നു എല്ലാം വന്നു ഞാൻ അർത്ഥം വെക്കുമ്പോൾ പെട്ടെന്ന് ബോധ്യപ്പെടും അള്ളാഹു മുസ്വല്ലി വസലിം അലാസീദിന മുഹമ്മദ് വാല ആലി പഠിച്ചവനെ മുത്തുനബിയുടെ മേലും കുടുംബത്തിൻ്റെ മേലും നീ സ്വലാത്തും സലാമും ചെയ്യണം കദർ ലാ ഇലാഹ ഇലാഹിള്ള ലാ ഇലാഹ ഇലാഹില്ലാഹുവിൻ്റെ അളവിൽ അപ്പോൾ ഞങ്ങൾക്ക് നീ ഐശ്വര്യത നൽകണം വഹ്ഫൽന ഞങ്ങൾക്ക് കാവൽ നൽകണം അപ്പോൾ വഫ്ഫനാലിമ തറലാഹു നീ ഇഷ്ടപ്പെടുന്ന വിഷയത്തിലേക്ക് ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം വസരിഫ് അന്ന സുആ വൃത്തികേടുകൾ തിന്മകൾ മോശത്തരങ്ങൾ ഞങ്ങളെ തൊട്ട് നീ തിരിച്ചു കളയണം വർള അനിൽ ഹസനൈനി രണ്ട് ഹസനുമാർക്ക് ഹസൻ ഹുസൈൻ റുദിയാഹു വൻഹുമ അവരെ തൊട്ട് നീ പൊരുത്തപ്പെടണം റഹാനത്തൈ ഖൈരിൽ അനാം സീദിന മുത്തു മുഹമ്മദ് മുസ്തഫ സാഹലി ഇസ്ലാമം ഞങ്ങളാകുന്ന സൃഷ്ടിശ്രേഷ്ഠരുടെ രണ്ട് റീഹാൻ പുഷ്പങ്ങളായ ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ റിയാഹു അനഹമിയെ തൊട്ട് നീ പൊരുത്തപ്പെടണം വായൻ സായി ആലിഹി വ അസ്ഹാബിഹിൽ കിറാം മുത്തുനബിയുടെ മറ്റ് കുടുംബങ്ങൾ അവിടുത്തെ മാന്യന്മാരായ അവിടുത്തെ അനുയായികൾ എല്ലാവരെയൊട്ടും നീ പൊരുത്തപ്പെടണം വാ അതിഹൽ നിൽ ജന്നത്തെ ദാറുസലാം സ്വർഗത്തിൽ നീ ഞങ്ങളെ ദാറുസ്സലാമിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം യാ ഹയ്യു യാ യാ ഇത് വളരെ എഫക്റ്റ് ചെയ്യുന്നതാണ് യാതൊരു സംശയമില്ല പിടിച്ചതിനേക്കാൾ വലുത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു അല്ലേ എന്തൊരു ഹൃദയസ്പർക്കായ സ്വലാത്തുകളാണ് അള്ളാഹു സുബാനു വത്തിൽ നമ്മുടെ പക്കുന്ന് സ്വീകരിക്കുമാറായിട്ട് ഈ സ്വലാത്ത് യുസ്ബിൻ ബാനിത്ത് തങ്ങൾ പറയുന്നത് നമ്മുടെ പിന്നെ മഹാനായ ആരിഫും ബലീയും ഷെയ്ഖും സൂഫിയുമെല്ലാമായ മഹാനായ ഇബിനത്തായി സിക്കന്തിരി റദ്ദി അള്ളാഹു എന്നു അദ്ദേഹത്തിൻ്റെ മിഫ്താഹുൽ ഫലാഹ് മിസ്ബാഹുൽ അറവാഹി എന്ന് പറയുന്ന ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥത്തിൽ കാണപ്പെട്ടു എന്നാണ് യൂസുഫിൻബുഹാനി തങ്ങൾ ഈ സ്വലാത്തിനെക്കുറിച്ച് പറയുന്നത് ഹാദി സൊലാത്തുർ ഐ തുഹാ മക്തൂബത്തന ആഹി വറക്കത്തമ്മിൻ കിതബി ഇഫ്താഹിൽ ഫലാഹി മിസ്ബാഹിൽ അറുവാഹിൽ ആരിഫ് ബി ലാഹി സഇയിദ് ഇബിനത്തലായി സിക്കന്തിരി ഖാരിത്തന്നൽ കിതാബി മക്തൂബം ബാദഹ മാനസു നമ്മൾ ഇന്ന് വാങ്ങുന്ന പിന്നെ കിതാബിൽ ചിലപ്പോൾ കണ്ടില്ലെങ്കിലും പിന്നെ ഇത് ആ കിതാബിൽ എഴുതി ചേർക്കപ്പെട്ടു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത് അതിൽ പറയുന്നത് ഹാദി സിഹത്തുൽ മുബാറക്കത്തു തുക്കറ ഉലി കുല്ല് മക്സിദിമിൻ മിഹത്തിൻ ഇല അൽഫി ഏത് ലക്ഷത്തിനും നൂറ് മുതൽ ആയിരം വരെ ഈ സ്വലാത്ത് മുബാറക്കായ സ്വലാത്ത് ചെല്ലി വരിക മാത്രമല്ല വലി റുയ്യീസ് അലി വസ് അൽഫമറ മുത്തനബിയെ കാണാൻ വേണ്ടിയാണെങ്കിൽ ആയിരം തവണ ചെല്ലുക വൈൻ ഉഫക്കറാത്തിയ കുല്ലയു മിൻ അൽഫമറ ഓരോ ദിവസവും ആയിരം തവണ ചെല്ലാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടിയാലോ അഗിനാഹുല്ലാഹു അൽ അബദ് അള്ളാഹു താല അവനെ ശാശ്വതമായ ഐശ്വര്യവാനാക്കും ആണിപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളൊരു വിഷയമാണിത് എക്കാലത്തുമുള്ള ഐശ്വര്യത എന്ന് പറഞ്ഞാൽ ദുന്യാവിലും നമ്മൾ വലിയ സമ്പന്നനും ഐശ്വര്യവാനുമാകണം ആഹൃത്തിനുമാകണം അത് അള്ളാഹുത്താല നൽകും മാത്രമല്ല അവ ഹബ്ബബ് ഫിഹി സായിർ അൽ മഹ്റൂഖാദ് അവൻ്റെ വിഷയത്തിൽ എല്ലാ സൃഷ്ടികളെയും താല പ്രിയങ്കരരാക്കും എല്ലാവരിലേക്കും ഇവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാക്കി തീർക്കും മലാറ വൽ മലാറവൽ എല്ലാ ബുദ്ധിമുട്ടുകൾ അടങ്ങേറുകൾ അപകടങ്ങൾ ദുരന്തങ്ങൾ ദുരിതങ്ങൾ വരൾച്ചകൾ ക്ഷാമങ്ങൾ എല്ലാം അവനെ തൊട്ടുള്ള തിരിച്ചു കളയും ഇലുഹാലി ഹൽബാറ ഇതിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞൊപ്പിക്കാൻ കഴിയില്ല എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ മനോഹരമായ ഒരു സ്വലാത്താണ് ഇതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക ആയിഷ്കാലത്ത് ഒരു വട്ടമെങ്കിലും ചെല്ലുക നമ്മൾ ഓരോ ദിവസവും ഒരു പതിനൊന്ന് വട്ടമെങ്കിലും ഇത് ചെല്ലി വരാൻ വേണ്ടി ശ്രമം നടത്തുക ഇതിൽ പറഞ്ഞത് ഹിനു കിട്ടണമെങ്കിൽ ആയിരം തവണ ചെല്ലണമെന്നാണ് മുത്തർ ബിസലാലി സർവതങ്ങൾ സ്വപ്നം കാണാൻ ആയിരം തവണ ചെല്ലണമെന്നാണ് നൂറ് മുതൽ ആയിരം വരെ ആവശ്യങ്ങളുടെ നിർവഹണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് ഇതൊക്കെ യഥാവിധി ഉപയോഗിക്കാൻ നമുക്കുള്ള തോഫീക്ക് തരട്ടെ എന്നാ അതും വേണമല്ലോ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എഴുന്നൂറിൽ കുറയാത്ത സ്വലാത്തുകൾ ചെല്ലി വരിക ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ അത് നമ്മൾ എഴുന്നൂറ് സ്വലാത്ത് ഇതിപ്പോൾ എഴുന്നൂറ് ഈ പറയപ്പെട്ട സ്വലാത്തുകളൊക്കെ എഴുന്നൂറ് ചെല്ലാൻ എല്ലാവർക്കും സാധിച്ചുകൊള്ളണമെന്നില്ല എഴുന്നൂറ് തവണയിൽ കുറയാത്ത സ്വലാത്ത് ശാപാൻ മാസം ചെല്ലി വരണം എന്ന് പറയുമ്പോൾ ശാപാൻ കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ഇടരുത് നമ്മൾ പിന്നെയും പിന്നെയും വർദ്ധിപ്പിക്കുക മറ്റുള്ള സമയങ്ങളിലും വർദ്ധിപ്പിക്കുക അങ്ങനെ ഒരു ചുരുങ്ങിയത് ഒരു അഞ്ഞൂറ് സ്വലാത്തെങ്കിലും ദിവസേന ചെല്ലി വരിക അതിന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പിന്നെ അൽ മഹാഫുർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചല്ലോ പിന്നെ അഞ്ഞൂറ് തവണ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അബദിക്കാവ് നബീകാവ് റസൂലിക്കൻ നബീലു അലാലി സബി എന്ന് പതിവായി ചൊല്ലി വന്നാൽ ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ സ്ഥാനം അത് വയ്ക്കുമെന്നും ഇവനെ തെർബിയെത്തിയത് നന്നാക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ ആ സ്വലാത്തെങ്കിൽ തെരഞ്ഞെടുത്ത് ഒരു അഞ്ഞൂറ് തവണ ചൊല്ലി വന്ന് നോക്കിയാൽ നമുക്ക് വിജയ പതാക കിട്ടിയാലോ അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു